ആ പുളിമരത്തിന്റെ ചോട്ടില് അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു പൊള്ളിക്കുമായിരുന്നു. ഭാനു അല്ലേ, അവക്കിപ്പോ കൊച്ചുങ്ങൾ രണ്ടായി. ഞാൻ കണ്ടിരുന്നു, മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ദാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നുപോയോ? ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ലേ? മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ? എന്തിനാ? അല്ല, ഞാനൊരു നാടൻ ട്രൂപ്പ് തുടങ്ങട്ടെ? ഉദ്ദേശം? അതെ, എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താ മതി കേട്ടാ. എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ് ഇതൊക്കെ തന്നെ നീയും ചെയ്താ മതി. അഭിനയം എന്ന് പറയണത്, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു സിനിമ എടുക്ക് എന്നെ നായകനാക്കിട്ട്. അങ്ങനെ തൊലയെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മ മുങ്ങിയ ഇത് ഇവിടെ നല്ലാണോ? അല്ല, വാങ്ങിയതാ. അമ്മേ, മുരളി ഇവിടെ. ചേട്ടന് ഊണ് കഴിഞ്ഞ് ഇറങ്ങിയതാ, പെരപണി എന്നിട്ടുണ്ടാവും. അവന്റെ കാര്യം ഒന്നും പറയണ്ട, അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടുപ്പണ്ടേ, ഇത്തിരി വെള്ളം എടുപ്പത്ത് വയ്ക്ക്, ഇരിക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. പണി ഉണ്ടായിട്ടില്ല, അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ചു നിൽക്കുന്നുണ്ടാവും. അമ്മണിയേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? പിന്നെ അവക്കാകെ ഒരു അസുഖം ഉള്ളൂ, എന്നോടുള്ള അസൂയാ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു കൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല. ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരപണി കഴിഞ്ഞിട്ട് ആവാമെന്ന് വെച്ചാ, നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ, അവൾക്കത് ഇഷ്ടമല്ലാത്രേ. നടത്തുമ്പോ രണ്ടാളുടെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. അതാ നല്ലത്, ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ? രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു. എനിക്കറിയാം, കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തന്റെ മോൾ എന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ മോൾ തന്റെ വീട്ടിലേക്ക്. നമുക്കത് ആലോചിക്കാം. എന്താ ശങ്കരേട്ട ഇങ്ങനെ നോക്കുന്നത്? ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റേണ്ടി വരും. എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടാ. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമ. അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാ മതി. എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടോന്ന് തോന്നുന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായി കാണും, പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കും. തന്നെയല്ല, ഇപ്പൊ കല്യാണ കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പം ഡിമ്മ. ഏയ്, ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അതെ, പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണെ നോക്കാൻ ചെറുക്കനൊരു ജോലി ഉണ്ട്. മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തോ ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞു. കാര്യം അങ്ങനെ ഇടതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട, അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തന്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ? എനിക്ക് പഠിക്കണം. പഠിച്ചോ, കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നും ഇല്ലല്ലോ. അല്ല, കല്യാണ കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത് അല്ല. എനിക്കിപ്പോ കല്യാണം വേണ്ട. കൊഞ്ചാത് പോടിയപ്പുറത്ത് മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ. ഡേ, അധികം സംസാരിക്കുന്ന വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും. ആ, ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ. എനിക്ക് പഠിക്കണം. പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. ദേ, ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തം കോച്ചിരും കേട്ടോ. ആസത്തെ വെറുതെ നിന്ന് ചുണുങ്കണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയില ഇത്രക്ക് പിണങ്ങാനെന്തുണ്ടായി? കല്യാണം വേണമെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? അതവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടല്ലേ. അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട. ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്.
മനസ്സിൽ? ധൈര്യമായിട്ട് പറ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെ, നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെ സമ്മതിക്കില്ല. പറ മോളെ. എന്റെ കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ടാ. എന്താ അയാളുടെ പേര്? ശിവൻ. ഉറങ്ങിയോ? ഞാൻ ഒരു കാര്യം പറഞ്ഞാ ദേഷ്യപ്പെടുവോ? ദേഷ്യപ്പെടുവോ? എന്താ നിന്റെ കാശുവല്ലം പോയോ? അതല്ല, നമ്മുടെ രമയുടെ കാര്യം. എന്താ? പിന്നെ കേട്ടാ ബഹളം വയ്ക്കരുത്. ഇല്ല, നമുക്ക് പറഞ്ഞു ശരിയാക്കാവുന്നേ ഉള്ളൂ. നീ കാര്യം പറ. രമ അവളുടെ മലയാള ലെക്ചറുമായി സ്നേഹത്തിലാണെന്ന്. കൊല്ലം ഞാൻ പഠിക്കാനെന്നും പറഞ്ഞ മാസാമാസം ഫീസും ബസ് ചാർജും വാങ്ങി നീ ഇവിടുന്ന് വെക്കൊണ്ടിരുന്നത് ഇതിനായിരുന്നു നോടി? കുടുംബത്തിന് ചിത്തപ്പേരുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കല്ല. മുട്ടിലണ്ണം തല്ലോടിച്ച മൂലയ്ക്കിടും പോലും. എന്താണോ എടുത്ത മണ്ഡലോട് വെക്കേ. എന്താ മോളെ പാരലൽ കോളേജ് വാദ്യാലോട് പ്രേമത്തിലാണെന്ന്? അച്ഛാ, ഇതിങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുകയല്ല. ഒറ്റ മോളാന്ന് കരുതി നിങ്ങൾ രണ്ടുപേരും ലാളിച്ച് ലാളിച്ച് അവളിങ്ങനെ ചീത്തയത്. ഒന്ന് മാറിക്കേ, ഇനി ഞാൻ ചോദിക്കാം. ഞാനും ഇവളുടെ ഒരു സഹോദരനാണല്ലോ. എടി, അവൻ ആരാണ്? അവന്റെ പേരെന്താണ്? നാടെവിടിയാ? ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെയാ അയൽവക്കാരെ കൂടെ അറിയാം? അറിയില്ലടി, ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ നാളെ അറിയട്ടെ. ഇവളുടെ തോന്നിയാസം. നാളെ മുതൽ നീ കോളേജിലും പോണ്ട, ഒരു കുന്തത്തിലും പോണ്ട. ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയില്ല. അല്ല, എനിക്ക് ആദ്യം പോലെ സംശയം ഉണ്ടായിരുന്നു. പോടാത്തെ നേരം വിളിക്കട്ടെ. ഇതിൽ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് നേരം വെളുത്താ മതി. നീ ഇനി അവനെ കാണൂ. കാണും. ഞങ്ങൾ തമ്മിൽ അടുപ്പാണ്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാത്രമായിരിക്കും. ആരെതിർത്താലും എന്തൊക്കെ പറഞ്ഞാലും. മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ ആരാണ്? എന്താ? സ്വല്പം പേഴ്സണലാണ്. ഒരു മിനിറ്റ് മാഷെ. തിരുനെല്ലിക്കാട്ടിൽ വെച്ച് പോലീസിന്റെ വെടിയേറ്റ് മരിച്ച വർഗീസ് എന്ന നെക്സലേറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു. തൽക്കാലത്തെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ നാടകത്തിലോട്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷെ പ്രസ്ഥാനത്തിലെ പലരും ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ്. അല്ല, ആരാ നിങ്ങള്? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഒരു കോങ്ങാടും മറ്റൊരു തലശ്ശേരിയും ഇവിടെ ആവർത്തിപ്പിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളൂ. താൻ പഠിപ്പിക്കുന്ന പെമ്പിള്ളേരെ പേപ്പിക്കാൻ നടക്കുകയാണ് അല്ലേ? നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഇത് തുടർന്നാൽ തന്റെ ആൾ രൂപം ഞങ്ങൾ മാറ്റും. രമ ഞങ്ങളുടെ ഒറ്റപ്പങ്ങളാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. നാടകപ്രാന്തനായ ഒരു ചേട്ടനുണ്ടെന്ന് രമ പറഞ്ഞിരുന്നു. പേര് ചന്ദ്രൻ തെക്കേ മുറി അല്ലേ? അല്ല, പ്രേമം വടക്കേ മുറി. ആ, അത് തന്നെ. ഏതോ ഒരു മുറിയുള്ള കാര്യം അറിയാമായിരുന്നു. നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര്? ശാന്തി മുഹൂർത്തം. ആ, ഏതോ ഒരു മുഹൂർത്തം. അത് കാണേണ്ട ഗതികേട് എനിക്കുണ്ടായി. നിങ്ങളുടെ റോളും ശരിയായില്ല, അഭിനയം മഹാബോറും. ഇപ്പോ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകത്തില് എനിക്ക് നല്ല റോളാണ്. ഞാൻ കലക്കും. എനിക്ക് പ്രതീക്ഷയില്ല. ഇല്ലേ, വേണ്ട. പ്രേമിക്കുന്നെന്ന് പറഞ്ഞ് എന്റെ പെങ്ങളുടെ പുറകെ താൻ ഇനി നടക്കരുത്. സുഹൃത്തെ, ഞാൻ എഴുതിയ ചില കവിതകളിൽ കടന്നു വരാറുള്ള തത്വങ്ങളെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ലോക സമസ്ത സുഖിനോഭവന്തു മാ ഫലേഷു കഥാചന. സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ. എന്നുവെച്ചാൽ ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകേ വരല്ലേ വരല്ലേ. അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ.
നീ തന്നെ ജനനവും സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ജനനവും നീ തന്നെ മരണവും നീ തന്നെ നീ തന്നെ സന്ധ്യേ. ചിറകറ്റ പക്ഷിക്കു ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരൽ. ഹലോ, എന്താ ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ശിവൻ ഉണ്ടല്ലോ, ആ പുള്ളിയുടെ വീട് ഏതാ? ഇത് തന്നെ. ഇത് തന്നെയാണോ? ഇത് തന്നെയാ, സംശയിക്കണ്ട. കോളേജിലൊക്കെ വെറുതെ പോകുന്നതല്ലേ. മൂപ്പർക്ക് എന്തിനാ ജോലി? അമ്മയ്ക്ക് ആ കൂടെ ഒറ്റ മകൻ, കണ്ടമാനം സ്വത്തും. നമ്മൾ ആരാണാവോ? ആരാ? നമസ്കാരം. ആ നമസ്കാരം. മിസ്റ്റർ ശിവന്റെ അമ്മ, തൃക്കുന്നത്ത ഭഗീരഥി അമ്മ. മനസ്സിലായില്ലല്ലോ. എനിക്ക് ശിവനെ ഒന്ന് കാണണം. അവൻ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. കാർത്തു, ആ ചുമന്ന മാരുതി കാർ അവിടെ കിടപ്പുണ്ടോ? നീല അംബാസിഡറോ? ആ എന്നാ അവൻ ടൗണിൽ പോയതാവൂല, ഇവിടെ അടുത്തെങ്ങാനും പോയതായിരിക്കും. ഇരിക്കൂ. നല്ല കാഫലമുള്ള തെങ്ങാണല്ലോ. പിന്നെ നല്ല ഒന്നാന്തരം മണ്ണല്ലേ ഇവിടെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കി നടത്താൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളു ഇവിടെ. 30 ഏക്കറിയാ ഭൂമി, അത് മുഴുവനും തെങ്ങ്. നെല്ലാണെങ്കിൽ അത് ഒരു വശത്ത് അങ്ങനെ. ഒരു നിലയ്ക്ക് നോക്കിയാ സ്വത്തും മുതലൊന്നും അത് ഇല്ലാത്ത നല്ലത്. കാപ്പുടിക്കാൻ വരൂ. രമയുടെ ചേട്ടനല്ലേ, ബാങ്കിൽ വെച്ച് ഒരിക്കാൻ കണ്ടിട്ടുണ്ട്. വരും, അകത്തിരിക്കാം. അമ്മേ, എല്ലാ വശങ്ങളും സൂക്ഷ്മമായി ഞാൻ അന്വേഷിച്ചു. ഏക്കർ കണക്കിന് ഭൂമി, ഉഗ്രം വീട്, അധികം ആലോചിക്കാനൊന്നുമില്ല. നമുക്കിതങ്ങ് ഉറപ്പിക്കാം. നല്ലതുപോലെ സാഹിത്യവാസനയും ഉണ്ട്. ഈ കല്യാണം നടന്നാലും ഇല്ലെങ്കിലും അഭിനയവേദിയുടെ അടുത്ത നാടകത്തിന് പാട്ടെഴുതുന്നത് ശിവനായിരിക്കും. ചുമ്മാ ഇരടാ. അപ്പൊ ഞാൻ മുരളിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നതിൽ ആർക്കും ഒരു വിഷമവുമില്ല. എന്ന് വെച്ചാ പെണ്ണിന് ഇഷ്ടമുണ്ടേച്ച ഒരു സമാധാനമുള്ളത് അവള് കണ്ട അലവരാദികളൊന്നും കയറി പ്രേമിച്ചില്ലല്ലോ. അല്ല, അങ്ങനെ ഉണ്ടാകുകയില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എന്റെ വെങ്ങളല്ലേ. എന്നാലും നമ്മളെ മനസ്സിലൊന്നും ഉറപ്പിച്ചിട്ട്. അച്ഛാ, മുരളിയുടെ കാര്യം ആലോചിക്കുമ്പോ എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷെ അവക്ക് ഇത് തന്നെ മതി എന്ന് പറയുമ്പോ പ്രായക്കുറവിന്റെ അടുത്തി പെൺകുട്ടികൾ അതൊക്കെ പറയും. നമ്മൾ വേണം മനസ്സിലാക്കി കൊടുക്കാൻ. ആ ഇതങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയല്ല. പ്രേമത്തിന് കണ്ടില്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? അത് ശരിയാ. ആ ചുവരെടുത്ത് ഒളിച്ചോട്ടം, ആത്മഹത്യ, എതിർക്കാൻ പോയ ഇതൊക്കെ ആയിരിക്കും ഫലം. അതുകൊണ്ട് നമുക്കിത് എതിർക്കണ്ട. നീ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നു അതെനിക്കും സമ്മത. ഞാൻ മുരളി അങ്ങോട്ട് അയക്കാതിരിക്കുന്നു. രമയുടെ ജാതകക്കുറിപ്പൊന്ന് വാങ്ങാനാ.
പണിക്കര് പറഞ്ഞ് നാളെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കി വെക്കാമായിരുന്നെന്ന്. ഞാനും അക്കാര്യത്തെ പറ്റി പറയാനാ ഇങ്ങോട്ട് വന്നേ. മക്കള് വളരുമ്പോ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അവരതിന് വില കൽപ്പിക്കേണ്ടാവുമ്പോ മനസ്സ് വിഷമിക്കും. അങ്ങനൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ. പെൺകുട്ടിയായിട്ട് എനിക്ക് രമ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ഞാൻ കുറച്ചധികം ലാളിച്ചു. സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള തന്റെ ഇടം അവക്കുണ്ടായത് ഞാൻ മനസ്സിലാക്കിയില്ല. മുരളി ക്ഷമിക്കണം. അവള് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടത്രേ. ഞാൻ ഊഹിച്ചു. അടിച്ചും ശാസിച്ചും മക്കളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എനിക്കറിയില്ല മുരളി. ശങ്കരേട്ടൻ വിഷമിക്കുന്ന എന്തിനാ? സാരമില്ല. അല്ലെങ്കിൽ തന്നെ ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. ചെറുപ്പം മുതലേ ശങ്കരേട്ട അമ്മണിയടുത്ത് എന്നൊക്കെ വിളിച്ച് ശീലിച്ചിട്ട് ഇങ്ങനൊരു ബന്ധം ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നം. ഏതായാലും അത് ഒഴിവായി കിട്ടിയല്ലോ. പണ്ട് ഇങ്ങനൊരു ബന്ധത്തെ കുറിച്ച് തമാശയായിട്ട് പറയുമ്പോഴൊക്കെ ഞാൻ കേശവം കുട്ടിയോട് പറയും, താൻ വാക്കുമാറുമെന്ന്. ഇപ്പൊ വാക്കുമാറിയത് ഞാനാ. വിട്ടുകള ശങ്കരേട്ട, അതൊന്നും പ്രശ്നമാക്കണ്ട. പിന്നെ അച്ഛനും ശങ്കരേട്ടനും കൂടി പറഞ്ഞ കാര്യം ഇനിയും വേണമെങ്കിൽ നടത്താം. നിങ്ങളുടെ സ്റ്റാറ്റസിന് കുറവാവുമെന്ന് കരുതിയിട്ടാ. പ്രേമന് ഇഷ്ടമാവുമെങ്കിൽ ഇന്ദുവിന് വിവാഹം കഴിക്കാം. അവൻ ഒരു നാടകക്കാരനല്ലേ, സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാതെ. അതിനെന്താ, ഇനി അതുണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പ്രേമന് മാത്രമല്ല, ശങ്കരേട്ടൻ, ആ കുടുംബം, ബന്ധം, അത്രയും ഞാൻ നോക്കിയുള്ളൂ. പ്രേമന് സമ്മതമാണോന്ന് അന്വേഷിക്കൂ. ഇന്ദുവിന് ഇഷ്ടമാവും, അവളെ അധികം ലാളിക്കാതെ വളർത്തിയത്. ഇഷ്ടക്കേടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്ര പെട്ടെന്നൊരു കല്യാണം. ഇപ്പൊ തന്നെ പോയി കെട്ടണ്ട. ഉറപ്പ് കഴിഞ്ഞ് നിശ്ചയിച്ച് മുഹൂർത്തം കണ്ടുവച്ച്. അതല്ല, സിനിമാക്കാരെപ്പോഴാ വിളിക്കാന്നറിയില്ല. ഞാൻ പെണ്ണ് കെട്ടിയവനാണെന്ന് നാനയിലോ ചലച്ചിത്രത്തിലോ മറ്റോ ന്യൂസ് വന്നാൽ വന്നാല് എന്റെ ഇമേജ് ഇടിയും, സ്ത്രീ ഓഡിയൻസിന്റെ ഇടക്ക് എന്റെ മാർക്കറ്റ് പൊളിയും. ഡേ, ഇവൻ വിട്ടിയാന്ന് ഞാൻ പറയുമ്പോ നീ വിശ്വസിക്കാറില്ലല്ലോ. ഇപ്പൊ എന്തോന്നു? ഡേ, ദൈവകൃപ കൊണ്ട് ഒരു സിനിമാക്കാരനും ഒരു കാലത്തും എന്റെ നിന്നെ വിളിക്കുകയില്ല, അതെനിക്ക് ഉറപ്പാ. ചെലപ്പോ വിളിക്കുവായിരിക്കും. ആ എടാ, സ്ഥിര വരുമാനമില്ലാത്ത നിന്റെ കൂടെ പെണ്ണെ അയക്കുന്നതിന് ആ വീട്ടുകാർക്ക് സ്തുതി വരണം. നാടക ലോകത്ത് എനിക്കുള്ള പേര് ചേട്ടൻ അറിയില്ലേലും അവർക്കറിയാം. ഞങ്ങളുടെ വയലേലകളിൽ കിളികൾ പാടുന്നു എന്ന നാടകത്തിന്റെ വീഡിയോ കാസറ്റ് ദുബായിൽ ഇറങ്ങി. അത് അവനും കണ്ടിരിക്കും, ചുമ്മാ അതൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോ സമയം കളയണ്ട. പ്രേമന് ഇന്ദുവിന് ഇഷ്ടമാണോ അല്ലയോ? ആ എടാ, രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തിയാൽ ചെലവ് അത്രയും കുറയും. അതുകൊണ്ടാ. അല്ല, അതല്ല, സിനിമയിലെ ചാൻസ് വണ്ണാൻ കട്ടി ഒന്ന് പോടാ. ചേട്ടൻ ചൂടായിട്ട് കാര്യമൊന്നുമില്ല. കെട്ടിക്കളിയല്ലേ, പ്രായവും കടന്നു പോകുന്നു. എങ്ങനുണ്ട് രമയ്ക്ക് സ്വർണം വാങ്ങിക്കാൻ പ്രോവണം വേണ്ടെന്ന് കാശ് എടുക്കണം അച്ഛൻ. ആ വേലാതി കടയില അവന്റെ ഒരു ഇളിഞ്ഞ പോസ് കാണിക്കല്. പണം എടുക്കാതെ ഒക്കൂ, ബാങ്ക് ഉദ്യോഗസ്ഥന്റെ പെങ്ങളാവുമ്പോ. അല്ല, അതിന്റെ ഒരു വെയിറ്റിൽ വേണമല്ലോ രമയെ പന്തലേക്ക് ഇറക്കാൻ. ക്ലാസ് ഇങ്ങനെ